കറുത്ത വർഗ്ഗക്കാരനായ ജോർജ് ഫ്ലോയിഡിന്റെ കൊലപാതകത്തിൽ ലോകമെമ്പാടും വ്യാപകമായ പ്രതിഷേധമാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. അമേരിക്കയിലെ തെരുവുകളിൽ പ്രതിഷേധം തുടരുകയാണ്. അമേരിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരായ പ്രതിഷേധത്തിൽ മലയാളികളും ഐക്യദാർഢ്യത്തോടെ അണിചേർന്നത് സംഭവമുണ്ടായി. ഈ സമരത്തിൽ പങ്കെടുത്ത ഒരു മലയാളി പെൺകുട്ടിയുടെ ചിത്രം സമൂഹമാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ്. ആ പെൺകുട്ടിയെ 24 തേടി ചെല്ലുകയാണ്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കരയ്ക്കൊപ്പം അവർ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് മധു. എന്തായാലും എവിടെ നിന്നാണ് നിങ്ങൾ ഈ തത്സമയത്തിൽ ചേരുന്നത് മധു? ഞങ്ങള് ന്യൂയോർക്ക് നഗരത്തിന്റെ തൊട്ട് മുന്നിലാണ്. നമ്മുടെ പുറകിൽ കാണുന്നത് ന്യൂയോർക്ക് നഗരം, എംപയർ സ്റ്റേറ്റ് പോലുള്ള പ്രധാനപ്പെട്ട കെട്ടിടങ്ങളാണ്. സിനി സ്റ്റീഫൻ നമ്മോടൊപ്പം ഉണ്ട്. മധു, ഞാൻ അവർക്ക് ഒരു ഗുഡ് മോർണിംഗ് പറയാം. ഗുഡ് മോർണിംഗ് സിനി സ്റ്റീഫൻ. നമസ്കാരം സിനി സ്റ്റീവൻ. താങ്കൾ ഈ ബാനറൊക്കെ ഉയർത്തി ഈ ആ പ്രകടനത്തിന്റെ നടുവിലൂടെ പോകുന്ന ദൃശ്യം വിഷ്വൽ ഞാൻ കണ്ടിരുന്നു. ഇതായിരുന്നു മലയാളീസ് ഫോർ ബ്ലാക്ക് ലൈവ്സ് എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ തന്നെ എഴുതി വെച്ച്, അത് വളരെ ശ്രദ്ധിക്കപ്പെട്ടു. എന്തായാലും മലയാളത്തിന്റെ മഹിമ താങ്കൾ അമേരിക്കയിലെ ആകാശത്തോളം ഉയർത്തിയതിൽ പ്രത്യേകം നന്ദി. എന്തായാലും മാത്രമല്ല, ഇത് നിഷ്കരണം ഒരാളിനെ കൊലപ്പെടുത്തുന്ന കാഴ്ചക്കെതിരെ താങ്കളെ പോലെ ആയിരക്കണക്കിന് ആൾക്കാർ തെരുവിലിറങ്ങിയപ്പോൾ അതിൻ്റെ മുന്നിലൊരു മലയാളി കൂടി ഉണ്ടായിരുന്നു എന്ന് അറിയുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പ്രാദേശികവാദമല്ല, കാരണം മനുഷ്യാവകാശം ലംഘിക്കുന്ന സ്ഥലത്ത് നമ്മളൊക്കെ ഉണ്ടല്ലോ എന്ന് തോന്നൽ. എന്തായാലും ഒരിക്കൽ കൂടി താങ്കൾക്ക് എല്ലാ ആശംസകളും. കേരളത്തിൽ എവിടെയാണ് താങ്കളുടെ വീട്? ഓ, അത് ശരി, അത് ശരി. താങ്കള് പാട്ടുകാരിയാണെന്ന് പറയുന്നു. ഞാൻ ഇച്ചിരി ആക്ടിങ് ഒക്കെ പാട്ടെല്ലാം പാടും, പക്ഷേ അത് യുനോ ഇറ്റ്സ് പാർട്ട് ഓഫ് മൈ പാഷൻ. അതുപോലെ ഈ നമുക്ക് അതിലേക്ക് താങ്കളുടെ കലാപ്രവർത്തനത്തിലേക്ക് വരുന്നതിന് മുമ്പ് താങ്കൾ ഉയർത്തിയ ആ പ്രശ്നമുണ്ടല്ലോ, മലയാളികളും ഐക്യദാർഢ്യത്തോട് ഇത് ചേർന്നു എന്നുള്ളത്. ആ ഈ അദ്ദേഹത്തിന്റെ കൊലപാതകം ഒരുപക്ഷെ ലോകം ഞെട്ടിപ്പോയ ഒരു ഒരു പച്ചയായ മർഡർ ആയിരുന്നു അത്. അതിനെക്കുറിച്ച് പറയൂ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അമേരിക്കയിലെ ഇത് ഭയങ്കര ഇൻജസ്റ്റിസ് ആ. കാരണം വെള്ളക്കാര് ഈ വൈറ്റ് പോലീസ് ഓഫീസേഴ്സ് അത് വയലൻസ് ആക്കാൻ വെച്ചിരുന്നത്. ഈ ഇൻജസ്റ്റിസ് റേഷ്യൽ ഇഷ്യൂ ആ ഇവിടെ അമേരിക്കയിൽ. സോ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കൺട്രിയുടെ ഹിസ്റ്ററി നോക്കുമ്പോൾ ആഫ്രിക്കൻ അമേരിക്കൻ നമ്മൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തു സിവിൽ റൈറ്റ്സ് മൂവ്മെന്റിൽ. ആ സമയത്ത് നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തു. ഇപ്പം നമ്മൾ അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യണം. സോ ഈ മലയാളീസ് നമ്മൾ ആക്ടിവിസ്റ്റ് മെന്റാലിറ്റി അല്ല. മലയാളീസ് വി ആർ സ്ട്രോങ്. സോ വി ഹാവ് ടു സപ്പോർട്ട് ബ്ലാക്ക് ലൈവ്സ്. ഓക്കെ, താങ്കളുടെ ഈ സമരവും പ്രതിഷേധവും തുടരട്ടെ. അതിനിടയിൽ അമേരിക്കയിൽ ഇപ്പൊ എത്ര വർഷമായി അമേരിക്കയിൽ എത്തിയിട്ട്? അതോ അവിടെ ജനിച്ച ആളാണോ? ഞാൻ അല്ല, അവിടെയല്ല ജനിച്ചത്, ഞാൻ സൗദി അറേബ്യയിലാണ് ജനിച്ചത്. സൗദി അറേബ്യയിലാണ് ജനിച്ചത് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അഭിനയം, പരസ്യചിത്രങ്ങളിലെ അഭിനയം കണ്ടു, പാട്ടുണ്ട്. അപ്പോ ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോഴും മഞ്ഞിൽ വിരിഞ്ഞ പൂവിന്റെ കാലത്താണോ അങ്ങോട്ട് പോയത്? അല്ലല്ലേ. ഏതെങ്കിലും സിനിമയൊക്കെ ഓർമ്മയുണ്ട്? ഒരു മലയാളം പാട്ടിന്റെ രണ്ട് ലൈൻ മൂളാമോ? മലയാളം ഇംഗ്ലീഷിൽ പാടിയാലും ഞാൻ കൃതാർത്ഥനാവും. ഇഷ്ടമുള്ളത് പാടിക്കൂ. അതോടെ നമുക്ക് Sometimes I love you, sometimes you make me blue. Oh, oh. ഓക്കെ, താങ്ക് യു സിനി സ്റ്റീവൻ, താങ്ക് യു മധു കൊട്ടാരക്കര. താങ്കളുടെ ഈ പ്രതിഷേധ പരിപാടികൾ തുടരട്ടെ, കാരണം ലോകത്തെ മനുഷ്യാവകാശം, ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള താങ്കളുടെ ശ്രമം അത് വിജയത്തിലെത്തട്ടെ. കാരണം അനീതിക്കെതിരെ പോരാടാനുള്ള ഒരു ചങ്കുറപ്പ് താങ്കൾ കാണിച്ചല്ലോ. അതുകൊണ്ട് താങ്കൾ മലയാളി എന്ന നിലയിൽ ഞങ്ങൾ വി ആർ ഓൾസോ പ്രൗഡ്. 24 താങ്കൾക്കൊപ്പം. താങ്ക് യു, താങ്ക് യു മധു, താങ്ക് യു.